അസ്സാമലൈക്കും വരഹമത്തുള്ള ബിസ്മി അലഹമുല്ലാ വസ്സലാത്ത് വസ്സലാൽ അഷറഫുൽ മുർസലി പ്രിയമുള്ള സഹോദരങ്ങളെ ഈ മയു എന്ന് പറയുന്നൊരു ആയുധം എല്ലാവർക്കും അറിയാം ഒരാൾ ഈ ഒരു ആയുധം കൊണ്ട് മാത്രം ഒരു വൃക്ഷം മുറിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ ആ വൃക്ഷം മയു എന്ന ആയുധം കൊണ്ട് മാത്രം മുറിയുകയില്ല ഇനി അവൻ മുറിക്കാൻ ശ്രമിച്ചാൽ തന്നെ അവൻ്റെ കൈ വേദനിച്ചുകൊണ്ട് ആ ജോലിയിൽ നിന്ന് അവൻ പിന്മാറേണ്ടി വരും പിന്നെ ഈ മരം മുറിക്കാൻ ഈ വൃക്ഷം മുറിക്കാൻ എന്ത് ചെയ്യണം ഈ വൃക്ഷത്തിൽ നിന്ന് തന്നെ ഒരു കൊമ്പ് പൊട്ടിച്ചെടുത്ത് ആ മയുമേൽ ഫിറ്റ് ചെയ്ത് അഞ്ചാറ് കൊടുത്താൽ ആ വൃക്ഷം മുറിയും സ്വാഭാവികമാണ് അപ്പോൾ ഈ വൃക്ഷത്തിന് ശത്രുവായത് മയു എന്ന ആയുധം മാത്രമല്ല പിന്നെയോ ഈ വൃക്ഷത്തിൽ നിന്ന് ഒരു കൊമ്പ് പൊട്ടിച്ചെടുത്തതാണ് ഈ മരം വീയാനുള്ള കാരണം എന്നതുപോലെ ഈ മുസ്ലിം സമൂഹം എന്ന് പറയുന്നത് നബീസ്വല്ല അലൈഹി ഒരു അസലമാത്തങ്ങളും സ്വഹാബത്തും സലഫ സ്വാലിഹ്യങ്ങളെല്ലാം ഏതൊരു ആശയധാ ശരിയായ ആശയധാരയിൽ ഏതൊരാശയധാരയിലാണോ എന്നത് ആ നല്ല ശരിയായ ആശയധാരയിൽ വിശ്വസിച്ചു പോന്നിരുന്ന മുസ്ലിമീങ്ങളെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു പന്തലിച്ച് കിടക്കുന്ന ഒരു വൃക്ഷം പോലെയാണ് ഈ മുസ്ലിം സമൂഹത്തെ പൊട്ടിക്കണമെങ്കിൽ മുസ്ലിം സമൂഹത്തിൽ നിന്ന് തന്നെ ഒരു കൊമ്പ് പൊട്ടിച്ചെടുക്കണമെന്ന് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ചിന്തിക്കുകയും അതിൽ നിന്ന് ആ ഒരു ഇസ്ലാമിൻ്റെ ഈ ഇസ്ലാമിനെ കഷ്ണിക്കാൻ എന്ത് ചെയ്യണമെന്ന് ശത്രുക്കൾ ആലോചിച്ചുകൊണ്ട് അവരെടുത്ത തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ വഹാബി പ്രസ്ഥാനം രൂപം കൊള്ളുന്നത് മുസ്ലിമീങ്ങളിൽ നിന്ന് തന്നെ ഒരു കൊമ്പ് പൊട്ടിച്ചെടുത്തുകൊണ്ട് മുസ്ലിമീങ്ങളെ ചിഹ്ന ഭിന്നമാക്കാൻ അവർ റിക്രൂട്ട്മെൻറ്റ് ചെയ്ത ഒരു പ്രസ്ഥാനമാണ് വഹാബി പ്രസ്ഥാനം എന്ന് പറയുന്ന പ്രസ്ഥാനം നിങ്ങൾ നോക്കൂ അതിനവർ കൊണ്ടുവന്ന ആശയം എന്തായിരുന്നു പരമ്പരാഗതമായി നബിയിൽ നിന്നും സ്വഹാബത്തിൽ നിന്നും വിശ്വസിച്ച് പോന്നിരുന്ന ശരിയായ ആശയധാരയിൽ വിശ്വസിച്ച് പോരുന്നിരുന്ന മുസ്ലിം ഈങ്ങളെ മുഷിഖുകളും കാഫറുകളുമാക്കി ചിത്രീകരിക്കുക ഇങ്ങനെ ആരോപിച്ചുകൊണ്ട് കൊണ്ട് മുസ്ലിം ഈങ്ങളെ കഷ്ണിക്കണം മുസ്ലിം ഈങ്ങളെ ചിന്ന ഭിന്നവാക്കണമെന്ന് ശത്രുക്കൾ ചിന്തിച്ചുകൊണ്ട് ഉടലെടുത്ത പ്രസ്ഥാനമാണ് വഹാബി പ്രസ്ഥാനം അതിനവർ ആചാര്യനായി കൊണ്ടുവന്നത് ഇബിനു തെമിയ എന്ന് പറയുന്ന ഒരു മനുഷ്യനെയാണ് അദ്ദേഹം സ്വഹാപത്തിൻ്റെ കാലത്ത് ജീവിച്ച മനുഷ്യനെ അല്ല പ്രസൂർല കാലത്തും ജീവിച്ചതല്ല പിൽക്കാലത്ത് വന്ന ഒരു മനുഷ്യനാണ് ഇബിനു തെമിയ ആ ഇബിനു തേമിയോടെ ഇബിനു തേമിയായുന്ന മനുഷ്യൻ ഊഹിച്ചുകൊണ്ട് എന്തോ അദ്ദേഹം മനഞ്ഞുണ്ടാക്കിയ ഒരു കരിഞ്ചന്തയായ കള്ളശിർക്ക് ഈ ഷിർക്ക് ഉടലെടുത്തുകൊണ്ടാണ് വഹാബികൾ പ്രബോധനം ചെയ്യുന്നതും പ്രസംഗിക്കുന്നതുമെല്ലാം എന്നാൽ ഈ ഇബിനു തേമിയ എന്ന് പറയുന്ന മനുഷ്യനെ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് തന്നെ എത്രയോ പണ്ഡിതന്മാർ അദ്ദേഹത്തെ വിമർശിച്ചിട്ടുണ്ട് അഹ്ദസ് ഉന്നൽ ജമാൻ്റെ ഇമാമാണ് ഇമാം സുബിക്കി റഹ്മുള്ള അലീഹി മഹാനവറുകൾ ഷിഫാസ് ഖാമെന്ന് ഗ്രന്ഥം രചിച്ചുകൊണ്ട് അദ്ദേഹത്തെ വിമർശിച്ചിട്ടുണ്ട് ഒരു ഗ്രന്ഥം തന്നെ രചിച്ച് വിമർശിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഇബിനുത്തേമിയ മുസ്ലിം മീങ്ങളെ കാഫറാക്കുവാനും മുഷിഖാക്കുവാനും ഉപയോഗിച്ചത് മുസ്ലിമീങ്ങൾ നബിസുല്ലാഹു അലി തങ്ങളുടെയും അതേപോലെ തന്നെ അമ്പിയാക്കള ഔലിയാക്കള കബറുകൾ ചെന്നുകൊണ്ട് സഹായം ചോദിക്കുകയും അവരെ മുൻനിർത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടി അവരുടെ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന പ്രവണതയെ ചെയ്യുന്ന മുസ്ലിമീങ്ങളെ മുഷിക്കാക്കുക കാഫറുകളാക്കുക എന്ന ഒരു വിഷയമാണ് ഇസ്തി പിന്നെ ഇബിനു തേമിയ എന്ന് പറയുന്ന മനുഷ്യൻ കൊണ്ടുവന്നത് അതിനെ നിരാകരിക്കുക അതിനെ വിമർശിക്കുക അതുകൊണ്ടാണ് ഈ ഇബിനു തേമിയ എന്ന് പറയുന്ന മനുഷ്യനെ അദ്ദേഹം കൊണ്ടുവന്ന ആശയം സ്വഭാവത്തിനോ സലഫസ്വാലഹീങ്ങളോ ഒരാൾക്കും പരിചയമില്ല അതുകൊണ്ടാണ് ഇമാം സുബക്കി റഹമതുല്ലാഹി സിഫാ ഹുസ്ഖാം എന്ന ഗ്രന്ഥത്തിൽ നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ പേജിൽ മഹാനവറുകൾ പറയുകയാണ് അറിയണം അന്ന യജൂജു നബി സുല്ലാഹു അലി വസ്ലം കാരണം ഇബിനു തേമിയെയാണ് ഈ ഒരു പ്രസ്ഥാനത്തിന് തിരികൊളുത്തിയത് മുസ്ലിമികളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി മുസ്ലിമികളെ ഗാഫറാക്കാൻ വേണ്ടി ഒരു തിരികൊളുത്തി വെച്ചത് ഇബിനു തേമിയെയാണ് ആ ഇബിനു തേമിയുടെ ആശയം ശരിയല്ല എന്ത് ഇസ്തിഹാസിയും തവസ്സിലും ഷിർക്കല്ല പുണ്യമാണ് സുന്നത്താണ് യുസ്തഹബ്ബു യുഹസിനോ എന്നൊക്കെ പറഞ്ഞാൽ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ സുന്നത്തിന് ഉപയോഗിക്കുന്ന പദങ്ങളാണ് ആ സുന്നത്തിൻ്റെ പദം ഉപയോഗിച്ചുകൊണ്ടാണ് ഇമാം സുബിക്കി നബി സയും തവസ്സരും എല്ലാം പുണ്യകർമ്മമാണ് എന്താണ് ഇസ്തിവാസ ഇസ്തിവാസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പിയാക്കളെ ഔലിയാക്കളെ കബറങ്ങൾ ചെന്നുകൊണ്ട് അവരെ നിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടി ദറഞ്ഞ് വീരാനു വേണ്ടി അള്ളാഹുവിനോട് നാം പ്രാർത്ഥിക്കുക എന്തുകൊണ്ടാണ് അവർ മുൻനിർത്തി പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥനയ്ക്ക് വലിയ ഉത്തരമുണ്ട് നബി നിമിസ് ഉള്ള അലിസ് മാത്തങ്ങൾ പഠിപ്പിച്ചൊരു സംഭവം സഹീഹിൽ ബുഹാരിയിലും മുസ്ലിമിലും ഒക്കെ കാണാം ഒരു ഗുഹയുടെ ഉള്ളിൽ രണ്ട് മൂന്ന് ചെറുപ്പക്കാർ ഗുഹയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയും അപ്പോൾ അതൊരു പാറ കഷ്ണം വന്നുകൊണ്ട് ആ ഗുഹയുടെ മുഖത്ത് വന്ന് അടിയുകയും പിന്നീട് അവർക്ക് പുറത്തു പോകാൻ സാധിക്കുന്നില്ല അവർ തള്ളി നോക്കി ഒരു നിലക്കും ആ പാറ കഷ്ണം അവിടുന്ന് ഒഴിഞ്ഞു കൊടുക്കുന്നില്ല അവർ വിളിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ പുറത്തുള്ള ആളുകൾ കേൾക്കുകയുമില്ല അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചത് എങ്ങനെയാണ് നന്മ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുക അപ്പോൾ എന്തെങ്കിലും ഒരു നന്മ മുൻനിർത്തി പ്രാർത്ഥിക്കുക എന്നാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് അങ്ങനെ അവർ പ്രാർത്ഥിക്കുകയും അങ്ങനെ ആ പാലക്കാഷ്ടം മറന്ന് മാറുകയും ചെയ്ത സംഭവം നരിസ്വല്ലാസ്ലി തങ്ങൾ പഠിപ്പിച്ചതാണ് അപ്പോൾ ഒരു നന്മ മുൻനിർത്തി പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടെന്ന് നബി സുല്ലാ അലി തങ്ങൾ പഠിപ്പിച്ചു ഈ നന്മ എന്നുള്ളത് സൃഷ്ടിയല്ലേ അപ്പോൾ സൃഷ്ടികളെ കൂട്ടത്തിൽ ഏറ്റവും നന്മ മുഹമ്മദ് നബി അലൈഹി സുല്ലാ അലിസ്വലമാങ്ങളാണ് അമ്പിയാക്കളാണ് ഔലിയാക്കളാണ് അപ്പോൾ അവരെ കൊണ്ട് മുൻനിർത്തി പ്രാർത്ഥിക്കാം നബി സല്ലാഹു അലൈഹി വസ്ലമാത്തങ്ങൾ തന്നെ കാൺ കണ്ണു കാണാത്തൊരു സ്വഹാബിക്ക് പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ തന്നെ ബിഹക്കി മുഹമ്മദിൻ സല്ലാഹു അലൈഹി വസ്ലം എന്ന് തന്നെ നിബിതങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അംബിയാക്കള ഉലിയാക്കളെ കബറുകൾ ചെന്നുകൊണ്ട് എന്തു ചെയ്യും അവരെ മുൻനിർത്തി പ്രാർത്ഥിക്കും പിന്നെ നമ്മുടെ കാര്യങ്ങൾ അവരോടും പറയും കാരണം അവർ ഖബറിൽ ജീവിച്ചിരിപ്പുള്ളവരാണ് അമ്പിയാക്കൾ ഔരിയാക്കൾ എന്ന് പറഞ്ഞാൽ ഖബറിൽ ജീവിച്ചിരിപ്പുള്ളവരാണ് നബി സുലല്ലാ വസ്ലാത്ത നിസ്വറാം നിറാജിൻ്റെ രാത്രിയിൽ എല്ലാവർക്കും അറിയുന്ന സംഭവമാണ് മൂസാൻ നബി അലി സ്വലാത്തു വസ്സലാമിൻ്റെ ഖബർ ജിയാർത്ത് ചെയ്ത സംഭവം മൂസ മൂസാ നബി അലി സ്വലാത്തു വസ്സലാമിനെ നമ്മൾ കണ്ടു ഖബറിൽ നിസ്കരിക്കുന്നതായിട്ട് കണ്ടു നബി സുലഹു അലി വസ്ലമാത്തങ്ങള് ഈ ഭൂമി ലോകത്തേക്ക് വരുന്നതിൻ്റെ എത്രയോ മുമ്പ് വഫാത്തായിപ്പോയ മഹാൻ അല്ലേ മുസാ നബി ആ മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് ഖബറിൽ ജീവിച്ചിരിപ്പുണ്ട് എന്ന് നബിസ്വല്ലാ വലമാങ്ങൾ നമുക്ക് അറിയിച്ചു തരുന്നത് പിന്നെ നബിസ്വലാഹ് വസ്ലമാങ്ങളുടെ കഥ പറയണോ അപ്പോൾ അമ്മിയാക്കളും ഔലി ഖബറിൽ ജീവിച്ചിരിപ്പുള്ളവരാണെന്ന് ഈ ഹദീസ് തെളിവ് പിടിച്ച് ഇമാമിങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട് അപ്പം എന്തു ചെയ്യും മഹാന്മാരെ കബറങ്ങൾ ചെന്നുകൊണ്ട് നമ്മുടെ പ്രശ്നം അവരോട് പറയും ജീവിതകാലത്ത് ഏതൊരു അർത്ഥത്തിലാണോ ജീവിതകാലത്ത് ഏതൊരു അർത്ഥത്തിലും ഏതൊരു ശൈലിയിലുമാണ് മഹാന്മാരോട് അഭിസംബോധനം ചെയ്തത് അതേ ശൈലിയിൽ അവരുടെ വഫാത്തിൻ്റെ ശേഷവും നാം അവരോട് പറയും അങ്ങനെ നാം ഖബറ ഖബറിൽ കിടക്കുന്ന അമ്പിയാക്കൾ ഔലിയാക്കളോട് നമ്മുടെ വിഷയം പറഞ്ഞാൽ അവർ അവനോട് ഇസ്തിഷ്വാ തേടും ശഫായത്ത് തേടും അള്ളാഹുവിനോട് നമ്മുടെ വിഷയത്തിൽ അവർ ശടും അങ്ങനെ നമുക്ക് ആ കാര്യം ആസിഡാകാൻ കരകൃതമായ ആസിഡാകാൻ നമ്മുടെ കാര്യങ്ങൾ അമ്പിയാക്കളോട് പറഞ്ഞാൽ അവർ നമുക്ക് വേണ്ടി ഇസ്തിഭാവം ചെയ്യും ഈ ഒരു വിഷയത്തെ ശിർക്കാക്കുക എന്ന പ്രവണത ഒരാളും ചെയ്തിട്ടില്ല അമ്പിയാക്കൾ ആക്കൾ ഖബറിൽ ചെന്നുകൊണ്ട് ഇഷ്ടാസിയും തപസ്സിലും ഒരാളും തന്നെ ഷിർക്കാക്കിയിട്ടില്ല അത് മുസ്ലിമീങ്ങളെ ചിഹ്ന ഭിന്നമാക്കാൻ പന്തലിച്ച് പടർന്നു വന്ന ഈ വൃക്ഷമാവുന്ന മുസ്ലിമീങ്ങളെ പൊട്ടിക്കാൻ വേണ്ടി മുസ്ലിമീങ്ങളിൽ നിന്ന് ഒരു കൊമ്പ് പൊട്ടിക്കണമെന്ന് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ചിന്തിക്കുകയും അതിൻ്റെ ഭാഗമായി ഇബിനു തൈമിയയുടെ ആശയം കടമെടുത്തുകൊണ്ട് ഇബിനു അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പിന്നീട് ഒരു പ്രസ്ഥാനമായി രൂപീകരിച്ചതാണ് വഹാബി പ്രസ്ഥാനം എന്ന് പറയുന്നത് നിങ്ങൾ നോക്കൂ ഈ ഒരു വിഷയത്തെ ഇബിനു തൈമിയ പറയുന്നത് ഓരോ ഇബിനു തേമിയ എന്ന് പറയുന്ന മനുഷ്യൻ ഈ ഒരു ആശയം ഏത് ഇസ്താസിയും തഫസിലും ഷിർഖാണെന്ന് പറയുന്ന ഒരു ആശയം നബിയോ സൊഹാബത്തോ സലഫസ്ലിങ്ങളോ ഒരാളും പഠിപ്പിച്ചിട്ടില്ല ഇത് ഈ ബഹുമാനപ്പെട്ട ഇമാം സുബിക്കർ അഹമ്മി അലി സിഫാ സാബിൽ വീണ്ടും വിശദീകരിക്കുകയാണ് ഇതൊന്നും ഞങ്ങൾ വെറുതെ പറയുകയല്ല ബഹുമാനപ്പെട്ട സമസ്തയുടെ പണ്ഡിതന്മാരോ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ശേഖുന കാന്തപുരം എ പി ഉസ്താദോ അല്ലെങ്കിൽ മറ്റുള്ള സമസ്തയുടെ നേതാക്കളോ അല്ല അവരല്ല അവരൊക്കെ വരുന്നതിൻ്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള അഹിദസുന്നയത്തിനെ ഇമാം സുബിക്കുകയാണ് പറയുന്നത് വലം യുൻഗിറു അഹദുൻ തമിയ ഈ തമിയ എന്ന് പറയുന്നൊരു മനുഷ്യൻ വരുന്നത് വരെ ഒരാൾക്കും പരിചയമില്ല ഏത് അമ്പിയാക്കളെ ഉലിയാക്കളെ കബറങ്ങൾ ചെന്നുകൊണ്ട് സഹായം ചോദിക്കുന്നതും ഷഫായത്ത് തേടുന്നതും തപസ് ചെയ്യുന്നതും ഷിർ കാണുന്നത് നബിക്കോ സൊഹാബത്തിനോ സലഫസ്വാലിങ്ങളൊക്കെ ആർക്കും വലം യുൻഗിറു അഹദുൻ ഒരാൾ ും പരിചയമില്ല എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വന്നതോടുകൂടിയാണ് ഈ മുസ്ലിംങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ഈ ഒരു കരിഞ്ചന്ത ആയ തോഹീദ് കൊണ്ടു നിങ്ങൾ നോക്കൂ ഒരാൾക്കും തന്നെ പരിചയമില്ല അതിനുവേണ്ടി അവർ ഉദ്ധരിക്കുന്നത് എന്താണ് അവരുദ്ധരിക്കുന്നത് പോലെയുള്ള വിശ്വാസമാണ് മക്കയിലെ മുഷിരിക്ക് വിശ്വസിച്ചതുപോലെയാണല്ലോ എന്ത് നിബിസാല് സ്വലമാങ്ങളെ കബരങ്ങൾ ചെന്ന് സഹായം ചോദിക്കുന്നതും തവസ്വല് ചെയ്യുന്നതും എന്ന ഒരു ധാരണ സമൂഹത്തിൽ അവർ വെച്ചു പുലർത്തുന്നു മക്കയിലെ മുഷിരിക്ക് വിശ്വസിച്ചതുപോലെയാണോ മുസ്ലിമീങ്ങൾ തപസ്ലും ഇസ്തുഹാസിയും ചെയ്യുന്നത് അതും രണ്ടും രണ്ടല്ലേ മക്കയിലെ മുഷിരിക്ക് അവർ വിളിച്ചു വ്യക്തികളെ അവർ എങ്ങനെയാണ് വിളിക്കുന്നത് ദൈവപുത്രനായിക്കൊണ്ടാണ് ഹുസൈറൈബിൻലാ ഈസാനബി അലി ഇസ്ലാത്തു വസ്സലാമിനെ ദൈവപുത്രനായി വിളിക്കുകയാണ് അല്ലെങ്കിൽ അവർ ചെയ്യുന്നത് അ ഈ ഭൂമി ലോകങ്ങളൊക്കെ പടച്ചതിൽ അള്ളാഹുവിൻ്റെ ഉടമയിൽപ്പെട്ട ഷരീഖുകളാണ് എന്നാണ് മക്കയിലെ മുഷിദുകൾ വിശ്വസിച്ച് നിരുന്നത് അപ്പം മക്കയിലെ മുഷിരിഖുകൾ അള്ളാഹുവിൻ്റെ ദാത്തി സിഫത്ത് അഫ്അാലിൽ പങ്കു ചേർത്തിക്കൊണ്ടാണ് അവർ വിളിച്ചത് ആ വിളിയല്ല മുസ്ലിമികൾ വിളിക്കുന്നത് അല്ല വിളിയല്ല ഷിർക്കാക്കുന്നത് വിളിയല്ല എങ്ങനെ വിളിക്കുന്നു എന്നതാണ് ഷിർക്കിൻ്റെ മാനദണ്ഡം നിങ്ങൾ നോക്കൂ ലക്ഷങ്ങൾ ലക്ഷങ്ങൾ മുടക്കിക്കൊണ്ട് നാം കായ ഷെരീഫിൽ പോയി ഹജ്ജ് ചെയ്യാറില്ലേ ഉണ്ട് എന്നാൽ ഈ കായബയെ തവാഫ് ചെയ്യും കായ്ബ എന്ന് പറയുന്ന ഒരു കെട്ടിടമാണ് അള്ളാഹു ഒരു കെട്ടിടമാണ് ഈ കെട്ടിടത്തെ തവാഫ് ചെയ്യും എന്നാൽ ആ മുസ്ലിമീങ്ങളായ സഹോദരങ്ങൾ അവരുടെ ദേവാലയങ്ങൾ ചു ചെയ്യും അവരും ചുറ്റാറുണ്ട് കയബ എന്ന കെട്ടിടത്തെ ചുറ്റുന്നത് തൗഹീദും ആ മുസ്ലിമീങ്ങളായ ആളുകൾ അവരുടെ ദേവാലയം ചുറ്റുന്നത് തൗഹീദുമല്ല ഇവിടെ ചുറ്റലല്ല ചെറുക്കായത് എങ്ങനെ ചുറ്റുന്നു എന്നതാണ് കയബാലയം ചുറ്റുന്ന കയബ ഷരീഫ് ചുറ്റുന്ന മുസ്ലിമിൻ്റെ വിശ്വാസമല്ല മുസ്ലിമീങ്ങളല്ലാത്ത ആളുകൾ ദേവാലയം ചുറ്റുമ്പോഴുള്ള വിശ്വാസം കേവലം ചുറ്റലല്ല ചെർക്കാക്കിയത് എങ്ങനെ ചുറ്റുന്നു എന്നതാണ് ഒരു ഉദാഹരണം കൂടിയും പറയാം കായബ കഴിഞ്ഞ് കായബരീഫ് ചുറ്റൽ കഴിഞ്ഞാൽ പിന്നെ എന്തു ചെയ്യും അജറുൽ അസ്വദ് എന്നൊരു കല്ലുണ്ട് ഈ കല്ലിനെ ചുംബിക്കും ബഹാബികളായ ആളുകളും ചുംബിക്കും ഇല്ലേ അഥവാ അതിന് ചുംബിക്കാൻ കിട്ടാത്ത സമയത്ത് കൈ കൊണ്ട് ആംഗ്യം കാണിച്ചു കൊണ്ട് ചുംബിക്കും മുസ്ലിമീങ്ങളല്ലാത്ത ആളുകളോ അവരുടെ ദേവാലയങ്ങളിലെ കല്ലിനെയും ചുംബിക്കും രണ്ടും നിങ്ങളൊരു ഫോട്ടോ എടുത്തു വെക്കുക അജറുൽ അസ്വദ് എന്ന കല്ലിനെ ചുംബിക്കുകയും അതേപോലെ തന്നെ മുസ്ലിമീങ്ങളല്ലാത്ത സഹോദരങ്ങൾ അവരുടെ ദേവാലയങ്ങളെ കല്ലിനെ ചുംബിക്കുന്നതും നിങ്ങൾ ഫോട്ടോ എടുത്തു വെച്ചാൽ രണ്ടും ചുംബനമാണ് പക്ഷേ ഒരു ചുംബനം ഇസ്ലാമിൽ പെട്ട തൗഹീദാണ് ഒന്ന് ചിറുക്കുമാണ് എൻ്റെ എങ്ങനെ ചുംബിച്ചു എന്നതാണ് പ്രശ്നം ദിവ്യത്വം കൽപ്പിച്ചുകൊണ്ടാണ് ഇവിടെ ചുംബിച്ചത് ഒരു വിഭാഗം തൗഹീദ് അധിഷ്ഠിതമായിട്ടാണ് ചുംബിച്ചത് അല്ലാതെ ചുംബനമല്ല ചുംബിച്ചതല്ല പ്രശ്നം ചുറ്റിയതല്ല പ്രശ്നം എന്നതുപോലെ വിളിയല്ല പ്രശ്നം മക്കയിലെ മുഷിരിക്കുകൾ വിളിച്ചതല്ല പ്രശ്നം എങ്ങനെ വിളിക്കുന്നു എന്നതാണ് അപ്പം മക്കയിലെ മുഷിരിക്കുകളെല്ലാം അവർ അവരെ വിളിച്ചതെല്ലാം ദിവ്യത്വം കൽപ്പിച്ചുകൊണ്ടുള്ള വിളിയാണ് അങ്ങനെ ഒരു വിളി അള്ളാഹു സൃഷ്ടികൾക്ക് അങ്ങനെ ഒരു കഴിവ് കൊടുത്തിട്ടില്ല അള്ളാഹുവിൻ്റെ മകനായിക്കൊണ്ട് സഹായിക്കുക എന്നൊരു കഴിവ് അല്ല കൊടുത്തിട്ടില്ല അള്ളാഹുവിൻ്റെ ദാത്തിരി സിഫത്തിൽ പങ്ക് ചേർത്ത് കൊണ്ടുള്ള ഒരു വിളി ഒരു ഒരു സഹായം അള്ളാഹു ചെയ്തിട്ടില്ല അള്ള സഹായിക്കും മെജിയത്ത് കറാമത്തിൻ്റെ അടിസ്ഥാനത്തിൽ സഹായിക്കാൻ സൃഷ്ടികൾക്ക് കൈ കൊടുത്തിട്ടുണ്ട് അപ്പം അല്ല കൊടുത്ത കഴിവ് മുഖേന ചോദിക്കണം അല്ല കൊടുക്കാത്ത കൈവ മുഖേന ചോദിക്കാൻ പാടില്ല മക്കയുടെ മുഷിരിക്ക് അല്ല കൊടുക്കാത്ത കഴിവ് വെച്ച് ചോദിച്ചതാണ് ചെർക്കായത് ചോദിച്ചതല്ല ഇനിയും നിങ്ങൾ നോക്കൂ ഒരു ഈത്തപ്പനയുടെ കുരു അല്ലെങ്കിൽ അതിൻ്റെ പാട സ്വന്തമായിട്ട് സൃഷ്ടിച്ചു തരാൻ ഒരു സൃഷ്ടികൾക്കും കഴിവില്ലെന്ന് അള്ളാഹു അറിയിച്ചതല്ലേ അപ്പോൾ അള്ളാഹു കഴിവു മൻതല്ല യശ്വന്ദിന് അള്ളഹ തന്നെ പറഞ്ഞു മൻതല്ല യശ്വന്ദി എൻ്റെ അനുമതി കൂടാതെ ആര് നിങ്ങൾക്ക് ഷഫായത്ത് ചെയ്യും അപ്പോൾ അനുമതിയോടുകൂടിയുള്ള ശഫായത്ത് ഉണ്ട് അപ്പോൾ ഇവിടെ അമ്പിയാക്കൾക്കളും രാജ്യത്ത് കറാമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അനുമതിയോടുള്ള കൂടിയുള്ള ശഫായത്താണ് നേരെ മറ്റേ ഈശാനബി ദൈവപുത്രനാന്നുള്ളവർക്ക് സഹായിക്കില്ല അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അടി ഉടമയിൽപ്പെട്ട ഷെരീക്കാണ് ഈസാ നബി എന്നുള്ളതിൽ ഈസാൻ നബിയോട് സഹായം ചോദിച്ചാൽ ഈസാ നബി ഒരിക്കലും സഹായിക്കില്ല സഹായിക്കാൻ കഴിയുകയുമില്ല അത് ഷിർക്കിൻ്റെ സഹായത്തേട്ടമാണ് ഇവിടെ എങ്ങനെയാണ് സഹായിക്കുക അള്ളാഹു താലം മസ്ജിദ് റാമത്തിൻ്റെ അടിസ്ഥാനത്തിൽ സഹായിക്കുക അപ്പം നിങ്ങൾ നോക്കൂ ഈ മജ്ജത്ത് അടി കരാമത്തിൻ്റെ അടിസ്ഥാനത്തിൽ സഹായം ചോദിക്കുന്നത് ഇബിനുത്തേമിയ മുസ്ലിമീങ്ങളെ കഷ്ണിക്കാൻ വേണ്ടി മുസ്ലിമീങ്ങളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി ഈ മസ്ജത്ത് കരാമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുത്തല അനുവദിച്ച സഹായത്തെ ഇബിനുത്തേമിയ ശർക്കാക്കി കൊണ്ടുവന്നു ഇനി ഇബിനുത്തേമിയുടെ കാലശേഷം നിങ്ങൾ നോക്കൂ ഇബിൻ അബ്ദുൽ വഹാബ് ഒരു പ്രസ്ഥാനമായി രൂപീകരിക്കുക രൂപീകരിക്കുകയും ഒരുപാട് മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കുകയും ഇതിൻ്റെ പേരിൽ കൊന്നൊടുക്കുകയും ഒരുപാട് നല്ല സ്വാലിഹീങ്ങളായ ഒരുപാട് സിഗിതന്മാരെയും ഉലമാക്കളെയും ഇബിനു തേ മിയ എന്ന് ഇബിൻ അബ്ദുൽ വഹാബ് എന്ന മനുഷ്യൻ കൊന്നൊടുക്കിക്കൊണ്ട് ഈ വഹാബി പ്രസ്ഥാനത്തിലേക്ക് ക്ഷണിച്ച സംഭവം ധാരാളം നിങ്ങൾ കേട്ടിട്ടുണ്ട് ഇനി കേരള കേരള മണ്ണിലേക്ക് കടന്നു വരികയാണെങ്കിൽ മുജാഹിദിൻ്റെ നേതാവ് കുഞ്ഞീതു എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട് അദ്ദേഹം ഇബിനി തേബിയെയും കടത്തി വെട്ടിക്കൊണ്ട് മുസ്ലിമീങ്ങളെയും കാഫറാക്കാനും മുഷിരിക്കാക്കാനും തമ്മിലടിപ്പിക്കാനും വേണ്ടി മദനി അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് നിങ്ങൾക്കത് പരിശോധിക്കാം അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എന്ന പുസ്തകത്തിൽ മദനി എന്താണ് പറഞ്ഞത് മദനി പറയുകയാണ് അഭൗതികമായ തേട്ടം ചോദിച്ചാലാ ജീവിതകാലത്ത് ചോദിച്ചാലും മരണശേഷം ചോദിച്ചാലും അതാണ് ശിർക്ക് നിങ്ങൾ നോക്കൂ ഈ ഒരു വെഡ്ഡിത്തരം കുഞ്ഞീദും അതെനിക്കല്ലാതെ ആർക്കാണ് പറയാൻ സാധിക്കുക ഞാൻ നേരത്തെ പറഞ്ഞു ചോദ്യമല്ല ഷിർക്ക് ചോദ്യമല്ല അഭൗതികം ചോദിച്ചു ഭൗതികം ചോദിച്ചു എന്നതല്ല ഷിർക്ക് ഷിർക്കിൻ്റെ മാനദണ്ഡം എങ്ങനെ ചോദിക്കുന്നു എന്നതാണ് എന്ന് മുജാഹിദുകൾ ഓതാറുണ്ട് വാനൽ മസാജിദൂ മായി അഹദ ഇങ്ങനെ ഒരുപാട് ആയത്തുകൾ അവർ ഓതാറുണ്ട് ഊതിയിട്ടോ ആയത്തിൻ്റെ അർത്ഥം മറ്റൊന്നു വെക്കുക ഈ ആയത്തിലൊന്നും മരിച്ചുപോയ നബിമാരെ വിളിക്കണ്ട എന്നോ മരിച്ചവർ കേൾക്കൂല എന്നൊന്നുമില്ല അതിലേക്കാൾ ആദ്യത്തിലെത്തി തായുദൂനും ഇന്ദുനില്ല അള്ളാഹുവിനെയും വിട്ടുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ വിട്ടുകൊണ്ട് ദിവ്യത്വം കൽപ്പിച്ചുകൊണ്ട് വിളിക്കുന്ന ആ വിളി വിളിക്കാൻ പാടില്ല എന്നതാണ് അല്ലാതെ ഭൗതികം എന്നൊരു വീക്ഷണം ഈ കുഞ്ഞീത് മദിനി എന്ന് പറയുന്ന വഹാബി നേതാവ് കൊണ്ടുവന്നതാണ് നിങ്ങൾ നോക്കൂ അതിലദ്ദേഹം പറയുന്നത് എന്താണ് അഭൗതികമായ സഹായത്തേട്ടം ചോദിച്ചാലാണ് ഷിർക്ക് നമ്മൾ പറയുന്നത് അഭൗതികം ചോദിച്ചാലും ഭൗതികം ചോദിച്ചാലും ഒരിക്കലും ഷിർക്കാവൂല ഷിർക്കാകണമെങ്കിൽ തേടപ്പെടുന്ന ശക്തിയെ എന്ത് വിശ്വസിക്കുന്നു എന്ന മാനദണ്ഡം വെച്ചുകൊണ്ടാണ് മദനി അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എന്ന പുസ്തകത്തിൽ എന്താണ് എഴുതി വെച്ചത് അഭൗതികമായ സഹായത്തേട്ടം ചോദിക്കുന്നതാണ് ഷിർക്ക് ഇത് വിവരക്കേടാണ് മുസ്ലിംങ്ങളായി നമ്മൾ പറയുന്നത് അഭൗതികം ചോദിച്ചാലും ഭൗതികം ചോദിച്ചാലും എങ്ങനെ ചോദിക്കുന്നു എന്നതാണ് അള്ളാഹുവിൻ്റെ ദാത്തി സിഫത്ത് ആൽ പങ്കു ചേർത്ത് കൊണ്ട് ഭൗതികം ചോദിച്ചാലും അഭൗതികം ചോദിച്ചാലും ഷിർക്കാണ് നേരെ മറിച്ച് അള്ളാഹുവിൻ്റെ നബിയാണെന്ന നിലക്ക് അള്ളാഹുവിൻ്റെ വലിയാണെന്ന് നിൽക്കുക ഒരാൾ ഭൗതികം ചോദിച്ചു അഭൗതികം ചോദിച്ചു അത് ഷിർക്കാവൂല എന്നാൽ കുഞ്ഞീതു പദനി പറയുകയാണ് മുസ്ലിം കഷ്ണിക്കാൻ വേണ്ടി മുസ്ലിമീങ്ങളെ കാഫറാക്കാൻ വേണ്ടി കുഞ്ഞീതു പദനി അള്ളാഹുവിൻ്റെ ഔലിയാക്കുന്ന പുസ്തകത്തിൽ അഭൗതികം ചോദിച്ചാൽ ഷിർക്കാണ് അപ്പോൾ ഏതെങ്കിലും ഒരു സൃഷ്ടിനോട് സാധാരണ മനുഷ്യ കൈവിൽ പെടാത്ത കാര്യം ചോദിച്ചാൽ ഷിർക്കാണ് എന്ന വിവരക്കേട് ഇങ്ങനെ ഷിർക്കിൻ്റെ ഒരു മാനദണ്ഡം ഒരാളും പഠിപ്പിച്ചിട്ടില്ല ഷിർക്ക് എന്ന് പറയുന്ന അള്ളാഹുവിനെയും മുട്ടുകൊണ്ട് നിങ്ങൾ തേടപ്പെടുന്ന ശക്തിയിൽ ദിവ്യത്വം കല്പിച്ച് വിളിച്ചാൽ അത് ഭൗതികം ചോദിച്ചാലും അഭൗതികം ചോദിച്ചാലും മരിച്ചവരോട് ചോദിച്ചാലും ജീവനുള്ളതിനോട് ചോദിച്ചാലും അജേതര വസ്തുക്കൾ അവിടെ ജീവിതമെന്നോ മരണമെന്നോ എന്നൊരു വീക്ഷണ വ്യത്യാസമില്ല അസറായിൽ അലി സ്വലാത്തു വസ്സലാമല്ല ഷിർക്കിൻ്റെ പരിധി കഫംപുടിയിൽ ബോതിയലല്ല ഷിർക്കിൻ്റെ പരിധി ജീവനുള്ളതല്ല എന്തോ ആവട്ടെ ജീവനുള്ളതാകട്ടെ ജീവനില്ലാത്തതാകട്ടെ തേടപ്പെടുന്ന ശക്തിയെ എന്ത് വിശ്വസിക്കുന്നു എന്നതാണ് ഷിർക്കിൻ്റെയും തൗഹീദിൻ്റെയും മാനദണ്ഡം കുഞ്ഞീദ് മദിനി അള്ളാഹുവിൻ്റെ അൗലിയാക്കുന്ന പുസ്തകത്തിൽ അഭൗതികം ചോദിച്ചാൽ ഷിർക്കാണെന്ന വിവരക്കേട് മുജാഹിദിനെ പഠിപ്പിച്ചു ഇത് മുജാഹിദൽ ഏറ്റുപാടി ഇതുകൊണ്ട് എന്താ സംഭവിച്ചത് ഖുർആാനിൽ ബഹുമാനപ്പെട്ട സൂര്യമാ നബി അലി സ്വലാത്തു വസ്ലാമിൻ്റെ ചരിത്രം സിർക്കാക്കേണ്ടി വരും അഭൗതികയുമായൊരു കാര്യം സൃഷ്ടികളോട് ചോദിക്കാൻ പാടില്ലെങ്കിൽ മുജാഹിദ് സഹോദരങ്ങളെ നിങ്ങൾ എങ്ങനെ ഖുർആൻ അംഗീകരിക്കും സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം എല്ലാവർക്കും അറിയാം സുലൈമാ നബി അലൈ സ്വലാത്തു വസ്സലാം ഒരു സദസ്സിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കെ ബിൽഖി ഇസ്ലാഖ്നിയുടെ കൊട്ടാരം ബിൽഖി ഇസ്ലാഗ്ഞി ഇങ്ങോട്ട് വരുന്ന സമയത്ത് ബിൽഖി ഇസ്ലാഗ്ഞിയുടെ കൊട്ടാരം സുലൈമാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മുമ്പിലേക്ക് എത്തണം സദസ്സിലുള്ള സമൂഹത്തോട് ചോദിക്കുകയാണ് സുലൈമാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബിൽക്കി ഇസ്ലാഖ്ഞിയുടെ കൊട്ടാരം ആര് കൊണ്ടെത്തരും സുലൈമാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സദസ്സിൽ ജിന്നുകളായ ആളുകൾ അന്ന് ഈ പ്രസംഗം കേൾക്കാനുണ്ട് മല്ലന്മാരായ ജിന്നു അന കവിയും ഞങ്ങൾ ശക്തന്മാരായ ജിന്നുകളാണ് ഞങ്ങൾ ഈ പ്രോഗ്രാം കയ്യുമ്പേക്ക് കൊണ്ടുവരാം സുലൈമാൻ നബി പറഞ്ഞു പറ്റില്ല സാധാരണ ജിന്നുകൾക്ക് കൈ ആ കൈവിൻ്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞപ്പോൾ സുലൈമാൻ നബി പറഞ്ഞു പറ്റില്ല എനിക്ക് പെട്ടെന്ന് ആര് കൊണ്ടുത്തരും അപ്പോയാണ് ഖുർആൻ ഉദ്ധരിക്കുകയാണ് കിതാബി കാലല്ലാബി പണ്ഡിതനായ ഒരു വേദമറിയുന്ന ജ്ഞാനിയായ അള്ളാഹുവിൻ്റെ വലിജി പറഞ്ഞു അനാത്തി കി കബൽ കണ്ണു ചിമ്പി തുറക്കുമ്പഴേക്ക് ഞാൻ കൊണ്ടെത്തരാം കണ്ണു ചിമ്പി തുറക്കുമ്പഴേക്ക് എത്രയോ കിലോമീറ്ററുള്ള ബിൽക്കിസ്ലാജ്ഞിയുടെ കൊട്ടാരം കൊണ്ടെത്തരൽ ഭൗതികമായ ഒരു കൈവല്ല സാദാ മനുഷ്യനെ കൊണ്ട് കഴിയുന്ന കൈവല്ല മൗജത്ത് കറാമത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊണ്ടു തരാനുള്ളൊരു കഴിവാണ് ഈ കഴിവ് ആരോട് ചോദിക്കുകയാണ് സുലൈമാ നബി ചോദിക്കുകയാണ് ഇത് ആസമിന് വർഗിയ എന്ന ഇസ്രായേൽ പണ്ഡിതനാണെന്ന് എത്ര തഫ്സീർ ഉദ്ധരിച്ചിട്ടുണ്ട് അപ്പോൾ കുഞ്ഞീതുമദനീൻ്റെ അള്ളാബിൻ്റെ ഔലിയാക്കളെന്ന പുസ്തകത്തിൽ എഴുതി വെച്ചതുപോലെ അഭൗതികം ചോദിക്കൽ ഷിർക്കാണെങ്കിൽ സുലൈമാ നബി അലി സ്വലാത്തു ഇസ്ലാമിനെ ഷിർക്കാക്കേണ്ടതല്ലേ കുട്ടരേ നിങ്ങളുടെ ഈ കരിഞ്ചന്തയായ തോഹീദ് ഇവിടെ തന്നെ പൊളിഞ്ഞു പൊളിഞ്ഞുപാളിസായി പോയില്ലേ അപ്പോൾ കുഞ്ഞീതും അദനെ അള്ളാവിൻ്റെ അൗലിയാക്കുന്ന പുസ്തകത്തിൽ എഴുതി വെച്ചത് ഖുറാനിനെതിരാണ് ഇതല്ലേ നിങ്ങൾ സമൂഹത്തെ പഠിപ്പിക്കുന്നത് ഇതല്ലേ മുജാഹിദ് കുഞ്ഞാടുകളെ പഠിപ്പിക്കുന്നത് ഇനിയും നിങ്ങൾ നോക്കൂ അഭൗതികമായ സഹായത്തേട്ടം ചോദിക്കാൻ പാടില്ലെങ്കിൽ നമ്മുടെ നബി അലൈഹി രാത്രി നബീസ്വല്ലാവിസ്വലമാങ്ങൾ പാതിരാരാത്രി റസൂലല്ലാസ്വല്ലാരി സ്വലമാങ്ങൾ തെഹജ് നിസ്കരിക്കാൻ വേണ്ടി പാതിരാത്രി അണീക്കുമ്പോൾ തങ്ങൾക്ക് ഇസ്വലമാത്തങ്ങൾക്ക് മൂന്നെടുക്കാനുള്ള വെള്ളം കൊടുക്കാൻ വേണ്ടി സേവനം ചെയ്യാൻ അവിടുത്തെ ഒരു ഒരു തണുപ്പുള്ള വലിയ തണുപ്പുള്ള രാത്രിയിൽ എപ്പോഴാണ് റസൂലുള്ളാഹി തങ്ങൾ എണീക്കുക എന്ന് പാതിയും പതുങ്ങിയും ഒരു സ്വഹാബി രാത്രി ഉറങ്ങാതെ കാത്തിരിക്കുകയാണ് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുക്കൽ വന്നുകൊണ്ട് ആ സ്വഹാബി റസൂലുല്ലാക്ക് ഹിതമ ചെയ്യുകയാണ് റസൂല്ലും സ്വന്തം ഭാര്യമാരടക്കം ബുദ്ധിമുട്ടിക്കാതെ തഹജ്ജുദ് എണീച്ചുകൊണ്ട് അവിടുത്തെ കർമ്മങ്ങളൊക്കെ ചെയ്ത് നിസ്കരിക്കാൻ പോകുമ്പോൾ ഈ സ്വഹാബി ഉറങ്ങാതെ തണുപ്പുള്ള രാത്രിയിൽ പോലും ഏതെങ്കിലും കാട്ടിലോ എവിടെയെങ്കിലും ഒളിച്ചിരുന്നു കൊണ്ട് റസൂറുള്ള എണീക്കുമ്പോൾ ഹിദ്മത്ത് ചെയ്യാൻ വരികയാണ് പേര് റബി അറിയാ വന്നു അപ്പം റസൂറുല്ലാ തങ്ങൾ ഈ ഒരു നന്മ ചെയ്ത കാരണം കൊണ്ട് ഈ റബി അറിയാവിനോട് സല്യാ റബിയ ചോദിക്കൂ ചോദിക്കൂ റബിയ എന്താ നിങ്ങൾക്ക് വേണ്ടത് തരാം ദുന്യവിയായ കാര്യം റബി അറുലിവിന് ചോദിച്ചിട്ടില്ല റബിയ ചോദിച്ചു അൽമുറാഫിൽ ജന്ന എനിക്ക് സ്വർഗ്ഗത്തിൽ അങ്ങിയോടുള്ള കൂട്ടുകെട്ട് കേവലം ഒരു സ്വർഗ്ഗമല്ല സുഹൃത്തുക്കളെ കേവലം ഒരു സ്വർഗം റസൂറുള്ളക്ക് കൊടുക്കാൻ ഒരു ഒരു പ്രയാസമില്ല എന്ത് റസൂറുള്ളുദ്ധങ്ങൾ ഹുത്ത്ബോധുന്ന സമയത്ത് ഒരു മുട്ടിക്കഷ്ണത്തിന് ഒരു ഹുത്തബ നിർവഹിച്ചിരുന്നു പിന്നീട് പുതിയ മിമ്പർ പണിതപ്പോൾ നബീസ്വലാഹ്സ്ലമാങ്ങൾ ആ മിമ്പറിലേക്ക് ഹുത്ത്ബോധാൻ വേണ്ടി നിൽക്കുകയും അങ്ങനെ നിൽക്കുന്ന സമയത്ത് അതാ ചെറിയ കുഞ്ഞുങ്ങൾ കരയും പോലെ ഒരു മൂലയിൽ നിന്ന് ഒരു കരച്ചിൽ കേൾക്കുന്നു റസൂർല്ലാസ്വലഹ്സ്ലമാങ്ങൾ അന്വേഷിച്ചു നോ നിക്കു നോക്കുമ്പോൾ പഴയ മിമ്പറാണ് ഒരു മുട്ടി കഷ്ണമാണ് കുട്ടികൾ തേങ്ങും പോലെ തേങ്ങുകയാണ് അപ്പോൾ റസൂല്ലാസ്വലു സ്വലമാങ്ങള് ആ മുട്ടി കഷ്ണത്തോട് സംസാരിക്കുകയാണ് എന്തിനു കരയുന്നു നബി അങ്ങയുടെ സ്പർശനം ഒഴിവായി പോയതിൻ്റെ വേദനയാണ് അപ്പോൾ നബി സലാഹു സ്വല മാ പറഞ്ഞു നിനക്ക് സ്വർഗ്ഗത്തിൽ ഒരു മരമായി ഇടം തരും എന്ന് പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കുകയാണ് ആ മുട്ടി മരക്കഷ്ണത്തെ അപ്പം ആ മരക്കഷ്ണത്തിനാണ് നബിതങ്ങള് സ്വർഗ്ഗം കൊടുക്കുന്നത് അപ്പോൾ ഈ നബി തങ്ങളുടെ ഒരു സ്വഹാബിയായ ഒരു സ്വഹാബിക്ക് ഒരു ശിഷ്യന് സ്വർഗം കൊടുക്കാൻ നബിക്ക് ഒരു പ്രയാസവുമില്ല കേവലം സ്വർഗമല്ല ചോദിക്കുന്നത് പിന്നെ റഫീഖുൽ അയല തങ്ങൾ ഏതൊരു സ്വർഗത്തിനാണോ അവിടെ നബി ലബിതങ്ങളോടുള്ള കൂട്ട് അവിടെയും ഹിദ്മത്ത് ചെയ്യാൻ ഒരു ആഗ്രഹം അതിനു വല്ല ഇമാനും തക്കുവയുമാണ് പ്രവാചകന്മാർ പ്രവാചകന്മാരുടെ ക്വാളിറ്റിയിലേക്ക് എത്തണം എന്നിട്ടും റസൂർല്ലാഹിസ്വലി മാത്തങ്ങൾ റബി അറലി അള്ളാവിനെ നിരുത്സാഹപ്പെടുത്തിയില്ല എന്ത് പറഞ്ഞു ിക്ക സർത്തി സുജൂദ് സുജൂത് കൊണ്ട് അധികരിപ്പിക്കൂ ഇൻഷാല്ലാ നമുക്ക് നോക്കാം കുഞ്ഞീതും അതിന് അള്ളാവിൻ്റെ ഔലിയാക്കൾ എഴുതിയ പുസ്തകത്തിനുള്ളത് പോലെയാണെങ്കിൽ ആഭൗതികമായ സഹായം ചോദിക്കാൻ പാടില്ലെങ്കിൽ റബി അറുല ഒന്ന് സ്വർഗ്ഗത്തിൽ അങ്ങയോടൊപ്പം നബിയെ എന്ന് ചോദിച്ചപ്പോൾ എന്തേ ഇപ്പോഴും തൗഹീദ് മനസ്സിലായിട്ടില്ലേ ഇപ്പോഴും ഷിർക്കും തൗഹീദും മനസ്സിലായിട്ടില്ലേ എന്ന് പറഞ്ഞു റസൂറുള്ള ഷഹാദത്ത് കലുമൊല്ലി കൊടുക്കണം ഇല്ല സഹായ തേട്ടം ആ ഭൗതികമായ അലൈഹി റസൂറുല്ലാഹ്സ്വല്ലാസ്വല തങ്ങളോട് ചോദിച്ചു റബി റദ്ദിഅള്ളു ബിക്കസർത്തെ സുജൂദ് സുജൂദ് കൊണ്ട് അധികരിപ്പിക്കുകയാണെങ്കിൽ നോക്കാം എന്ന മറുപടിയും പറഞ്ഞു ഇനി വഹാബികൾ പറയും ഇതൊക്കെ ജീവിതകാലത്തല്ലേ ഞങ്ങൾ പറയുന്നു എന്നല്ല മുസ്ലിമീങ്ങൾ മൊമിനിയങ്ങളും വിശ്വസിക്കുന്നത് ജീവിതകാലത്ത് റസൂറുള്ളി തങ്ങളോട് ഏതൊരർത്ഥത്തിലാണോ ചോദിച്ചത് അത് വഫാത്തിൻ്റെ ശേഷവും ചോദിക്കാം ഷിർക്കിന് അങ്ങനെ ഒരു ജീവിതം മരണം എന്ന മാനദണ്ഡമില്ല നിങ്ങൾ നോക്കൂ വഫാത്തിൻ്റെ ശേഷവും റസൂലുള്ളാഹി റസൂലുല്ലാഹി സല്ലാസ്ലാ തങ്ങളെ കബറങ്ങിൽ ചെന്ന് സഹായം ചോദിച്ച എത്ര സംഭവങ്ങളാണ് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായ ശേഷം റസൂലുല്ലാഹ് തങ്ങൾ വഫാത്തായി എന്നറിഞ്ഞതിൻ്റെ ശേഷം തന്നെ റസൂലുല്ലാൻ ഉദ്ഖുർനായ റസൂലുല്ലോ നബിയെ വിളിച്ചുകൊണ്ട് നബിയോട് അമലാതി പറയുകയാണ് റസാലിമാമിൻ്റെ വിശദീകരിക്കുന്നു ഇനി സിദ്ദീഖർവിന് വഫാത്തായ സമയത്ത് ഹബീബിനെ എവിടെ മറവ് ചെയ്യണമെന്നൊരു പ്രശ്നം വന്നപ്പോൾ നബിസുൾ അള്ളു അലി വല്ല മാത്രങ്ങൾ ഖബറങ്ങൾ ചെന്നുകൊണ്ട് സമ്മതം ചോദിക്കുകയാണ് സുഹാബികൾ അപ്പോൾ റസൂറുല്ലാന്റെ ഖബറിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു ഹബീബിനെ ഹബീബിലേക്ക് തന്നെ പ്രവേശിപ്പിക്കുവീൻ അങ്ങനെ റസൂറുല്ലാൻ ഖബറിൽ നിന്ന് ശബ്ദം കേട്ടതിൻ്റെ അടിസ്ഥാനത്തിനാണ് നബിയുടെ തൊട്ടടുക്കൽ സൊല്ലാഹുലി സ്വല്ലം സിദ്ധീഖർഹാനെ വഫ് മറമാടിയത് എന്ന് സിദ്ദീഖർ ചരിത്രത്തിൽ അവിടുത്തെ കറാമത്തിൽ ഇബാമികൾ വിശദീകരിക്കുന്നുണ്ട് പിന്നെ എങ്ങനെ നിങ്ങൾ മരണപ്പെട്ടു പോയ ആളുകളെ ഖബറങ്ങൾ ചെന്ന് സായം ചോദിക്കാൻ പടലത് ശെർക്ക എന്നുള്ള ഏതൊരു അടിസ്ഥാനത്തിനാണ് വഹാബികളെ നിങ്ങൾ പറയുന്നത് ഇനി റസൂർ ഉള്ളഹിസ്വല്ലാ സർമാർത്ഥങ്ങള് സഹായം ചോദിക്കാതെ വഫാത്തിൻ്റെ ശേഷം പിന്നെ സഹായിച്ച സംഭവങ്ങൾ കുട്ടശ്ശേരി മൗലിക അടക്കം എഴുതി വെച്ചിട്ടില്ലേ അദ്ദേഹം കഥയറിയാതെ എഴുതി വെച്ചതാവും ഉസ്മാൻ നബ്ദി അള്ളാഹു അന്വിനെ പിടിച്ച് ശത്രുക്കൾ റൂമിലടക്കുകയും വെള്ളം കൊടുക്കാതെ ബഹുമാനപ്പെട്ട ഉസ്മാൻ നദി അള്ളാഹുവിനെ തടങ്കലിലാക്കുകയും ചെയ്തു സ്വന്തം ഭാര്യ വെള്ളം കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ ശത്രുക്കൾ തടഞ്ഞു പിന്നീട് ഉഹുമാറുദ്ദി അള്ളാവിനോട് ചോദിച്ചു നിങ്ങൾക്ക് എങ്ങനെ വെള്ളം കിട്ടി എനിക്ക് പുരയുടെ മുകളിൽ നിന്ന് ഹബീബ എനിത്തങ്ങൾ വെള്ളം തന്നു വഫാത്തിൻ്റെ ശേഷമാണ് റസൂറുള്ള വഫാത്ത് ആയതിനുശേഷം മുസ്ലമാർ അലി അള്ളാവിൻ്റെ പുരക്കുമുകളിൽ നിന്ന് നബിതങ്ങൾ എനിക്ക് വള്ളം തോന്നും ഇത് സ്വപ്നത്തിൽ നടന്ന കഥയല്ല നിങ്ങൾ നോക്കൂ അപ്പോൾ നബി ഉള്ള അലി വസ്ലമാ തങ്ങള് തന്നെ ജീവിതകാലത്തും വഫാത്തിൻ്റെ ശേഷവും അഭൗതികമായ സഹായിച്ചത് എത്രയോ ധാരാളം വിമാമികൾ ഉദ്ധരിക്കുന്നു ഇതിനൊക്കെ ശിർക്കാക്കി ഇതിനൊക്കെ കുഫുറുമാക്കി എന്തിനു മുസ്ലിമീങ്ങളെ തമ്മിൽ തമ്മിലടിപ്പിക്കണം നിങ്ങൾ നോക്കൂ കഴിഞ്ഞിട്ടില്ല ബുഹാരി മാ ഇനി ബുഹാരി ബഹുമാനപ്പെട്ട ഒക്കുബത്തിനാമർ എന്ന സുഹാബി അദ്ദേഹം മദീനയിൽ നിന്ന് ഷാമിലേക്ക് പോവുകയാണ് ഏഴ് ദിവസം കൊടുക്കും ഷ്യാം നിന്ന് മദീനയിലേക്ക് പോയി തിരിച്ചു വരാൻ ഏഴ് ദിവസം കൊടുക്കും പക്ഷേ അദ്ദേഹത്തിന് പെട്ടെന്നെത്തണം എന്ത് ചെയ്തു ഉക്കുമത്തിനാമർന്ന സുഹാബി ഫി തക്കരീബി തൊരിയഹി വത്തഷഫ് ബിഹീൻ തക്കബറിൻ നബി അലിസ്ലം റസൂല്ല ഖബറുകൾ ചെന്ന് സഹായം തേടുകയാണ് തേടിയിട്ടോ വളരെ പെട്ടെന്നെത്തി ഇതാരാണ് ഉദ്ധരിക്കുന്നത് നബവി മാ മുത്തസീബുല്ല വല്ലുഹാത്തിൽ ഉദ്ധരിക്കുകയാണ് അപ്പോൾ ഉക്കുമത്തിനാമരുന്ന സുഹാബി നബിതങ്ങളെ ഖബറുകളിൽ ചെന്ന് സഹായം തേടി ഇനി നിങ്ങൾ കേൾക്കണം ഇബിന് മുൻകത്തർ അഹമ്മദുല്ലാഹലി ബുഹാരി ഇമാമിൻ്റെ ഗുരുവാര്യരാണ് ബുഹാരിമാമിൻ്റെ ഗുരുവാര്രായ ഇബിൻ മുൻഗത്തർ അലി അള്ളാൻ റസൂല ഖബറിനിൽ ചെന്ന് സഹായം തേടി ഇസ്തഖസ്തു ഖബരി നബി നബീസ് അലിസ്ലം എന്ന് ആഹുഹി അയലാബിൻ്റെ ബലാവിൽ കൊണ്ടുവന്നിട്ടുണ്ട് താരിഹദ് മഷ്കൽ കാണാം മുപ്പതോളം ഹദീസ് ഇബിന് മുൻകദറിനെ തൊട്ട് ഉദ്ധരിക്കുന്നുണ്ട് ശിർക്ക് ചെയ്ത ഒരാളെ ഹദീസ് ഉദ്ധരിക്കാൻ പറ്റുമോ അപ്പം സലഫ് സ്വാലിഹീങ്ങളും ഇമാമിങ്ങളും ഒക്കെ നബിതങ്ങളെ കബറങ്ങിൽ ചെന്ന് സഹായം ചോദിച്ചിട്ടുണ്ട് ഈ ഒരു കാര്യത്തെ നിങ്ങൾ ശെർക്കും കുഫ്രുമാക്കുകയാണ് എന്നിട്ട് നിങ്ങൾ മുസ്ലിംകളെ ഭിന്നിപ്പിക്കുകയാണ് ഇനി നിങ്ങൾ നോക്ക് ബഹുമാനപ്പെട്ട ഈസാ ഈസാനബിഅലി സ്വലാത്തു വസ്സലാം മുജാഹിദുകൾ സ്റ്റേജായ സ്റ്റേജ്മലും മുഴുവനും ഒരു ചോദ്യമാണ് ഏതെങ്കിലും ഒരു പ്രവാചകൻ ഏതെങ്കിലും ഒരു പ്രവാചകൻ്റെ കബറംഗത്തിൽ ചെന്ന് സഹായം തേടിയിട്ടുണ്ടോ നേരത്തെ ഞാൻ പറഞ്ഞ ഒരുപാട് മസാജിദും അക്ർഷിന്ന് ആയ തോതിയിട്ട് മരിച്ചവർക്ക് കേൾക്കുമോ എന്ന ഗീർവാണ പ്രസംഗം നടത്തുകയും ചെയ്യും മരിച്ചവർക്ക് കേൾക്കാൻ കഴിയുകയില്ല എന്നാൽ ഇവിടെ നബി നബിസ് മാത്രങ്ങൾ പറയുകയാണ് ലയൽ ഈസബിന് മറിയം ഈസ് മറിയമ്മിൻ്റെ പുത്രൻ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ ഇറങ്ങി വന്നാൽ എന്ത് ചെയ്യും എൻ്റെ കബറങ്ങൾ വന്നുകൊണ്ട് എന്നോട് സഹായം ചോദിക്കും ഞാൻ ഉത്തരം ചെയ്യും മരിച്ചവർ കേൾക്കുകയില്ലെങ്കിൽ എങ്ങനെയാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വിളിക്കുന്നത് റസൂറുള്ള കേൾക്കുക നിങ്ങളതിനെ ഷിർക്കാക്കുകയാണ് ആരെങ്കിലും കബറങ്ങൾ ചെന്ന് സഹായം ചോദിച്ചാൽ കേൾക്കുമെന്ന് കരുതി വിളിച്ചാൽ അതാണ് ഷിർക്ക് എന്ന് കുഞ്ഞീതും അതിനെ അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ എന്ന പുസ്തകത്തിൽ വിഡിത്തരം എഴുതുന്നു ഇബിനു തേമിയെ വിവരക്കേട് പറയുന്നു അതുകൊണ്ടാണ് ലോലും മുലിലും പിയപ്പിക്കുന്നവനും പിയച്ചവനുമാണ് അള്ളാഹു ആയാലം ബഹുമാനപ്പെട്ട ഇബിൻ ഹജറായി തേമി അറഹമത്തുള്ള ഇബിനുത്തേമെ സംബന്ധിച്ച് എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾ നോക്കൂ അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ നബി സല്ലാ വലി വല്ലമാങ്ങളെ മുജാഹിദിൻ്റെ കരിഞ്ചന്തായ കള്ള തൊഹീദ് ഈസാ നബിയുടെ ആഗമനത്തോടുകൂടി ഈസാ നബിയുടെ വരവോടുകൂടി മുജാഹിദുകൾ സ്റ്റേജായ സ്റ്റേജ്മേൽ അനുയായികളോട് ചോദി ഖാൻ പറഞ്ഞ ചോദ്യം ഇവിടെ അസ്തമിക്കുകയാണ് ഇവിടെ തരിപ്പടമാവുകയാണ് എന്ത് ഏതെങ്കിലും ഒരു പ്രവാചകൻ ഏതെങ്കിലും ഒരു പ്രവാചകൻ്റെ കബരടങ്കത്തിൽ പോയി സഹായം ചോദിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി ആയിക്കൊണ്ട് ഈസാ നബി ഇവിടെ ഇറങ്ങിവരും ഈസാനബി ഇറങ്ങി വന്നാൽ ഈസാനബി ധുമല ഇൻ കാമല കബരി റസൂല്ല ഖബറങ്ങൾ ചെന്നുകൊണ്ട് നബിയോട് സഹായം ചോദിക്കുകയാണ് ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഇമാമിങ്ങൾ ഏഹുദു ഈസാ നബിക്ക് തേടി പിടിക്കും ബിഹുക്കുമി ശരീയത്ത് റസൂദില്ല റസൂദുല്ലാന്റെ തേടുന്നത് വൈ അയ്യദൂ അബൂയ അല അതിന് അബൂയ അല ഉദ്ധരിച്ച ഹദീസ് തെളിവാണെന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ ഉദ്ധരിച്ച തുമ്മല ഇൻ കാമലാ കബരി ഫലയാ മുഹമ്മദ് അൽബാനിയടക്കം ഈ ഹദീസ് സ്വഹി ആക്കിയിട്ടുണ്ട് അപ്പോൾ നോക്കും റസൂറുല്ലാസ്ലിസ്ലെ ഖബറങ്ങൾ ചെന്നുകൊണ്ട് അലി അലൈസ്ലാത്തു വസ്സലാം വരെ സഹായം ചോദിക്കുകയാണ് അപ്പം ഈസാ നബിൻ്റെ വരവോടുകൂടി വഹാബികളെ കുഞ്ഞീതുമതിന് പഠിപ്പിച്ച നിങ്ങൾ സ്റ്റേജ് മുസ്ലിം നിങ്ങളെ കാഫറാക്കി മുഷിരിക്കാക്കി കൊണ്ട് തമ്മിലടിപ്പിക്കാൻ വേണ്ടി കരിഞ്ചന്തായ കള്ള ഈദിന് തിരശീല വിയുകയാണ് ഈസാ നബിയുടെ സഹായം ചോദിക്കലോടുകൂടി മുജാഹിദ് പ്രസ്ഥാനം നാൾക്ക് നാൾ പറഞ്ഞ് കൊണ്ടിരുന്ന അല്ലാതെ ഒരു കുനൂത്തിൻ്റെ വിഷയത്തിലോ കൂട്ടുപ്രാർത്ഥനയുടെ വിഷയത്തിലോ അല്ല മുജാഹിദ് പ്രസ്ഥാനം രൂപീകരിച്ചിരുന്നു ിന്റെ വിഷയത്തിലാണ് ഷിർക്കും തൗഹീദിന്റെയും വിഷയത്തിലാണ് അപ്പം നിങ്ങൾ ഇതുവരെ പ്രസ്ഥാനം കെട്ടിപ്പടുത്തത് ഇബിനു തേമിയുടെ ആചാര്യനായ നിങ്ങൾ ഇബിനു തേമിയ ശത്രുക്കളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മുസ്ലിമീങ്ങളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി ഇബിനു തേമിയ ഊഹിച്ചെടുത്ത ആശയം അതൊരു പ്രസ്ഥാനമായി ഇബിൻ അബ്ദുൽ വഹാബ് കൊണ്ടുവരികയും കേരളത്തിലടക്കം കുഞ്ഞീതുമതൻ ഈ അടക്കം വരുന്ന ആളുകൾ ഈ ഇല്ലാത്ത ഷിർഖാരോപണം ഇസ്ലാമിൽ പെടാത്തൊരു ശിർക്ക് സമൂഹത്തിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മരണപ്പെട്ടുപോയ അമ്പിയാക്കളെ ൗലിയാക്കളെ ഖബറങ്ങൾ ചെന്നുകൊണ്ടുള്ള സഹായത്തേട്ടമാണ് ശിർക്കി എന്ന നിങ്ങളെ പിയച്ച വിശ്വാസം ഈസാ ഈസാനിബിയോടുകൂടി അസ്തമിക്കുകയാണ് നബി റസൂൽദാന കബരങ്ങളിൽ ചെന്ന് സഹായം ചോദിക്കുകയാണ് അതോടുകൂടി നിങ്ങൾ ഈ പ്രബോധനം ചെയ്ത ഈ കള്ളത്തോഹീദ് ഇതാ ഇവിടെ തിരശീല വീഴുകയാണ് അതുകൊണ്ട് തന്നെ വഹാബി സുഹൃത്തുക്കളോട് പറയാനുള്ളത് വഹാബി പ്രസ്ഥാനം നിങ്ങളെ നരകത്തിലേക്ക് റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനത്തിൽ നിന്ന് മാറി നിൽക്കണം അത് കരിഞ്ചന്തയായ കള്ളത്തോഹീദാണ് അത് ഇബിനുത്തെയും മീപ്പടച്ചുണ്ടാക്കിയ കരിഞ്ചന്തയായ തൗഹീദാണ് പിന്നീട് ഈബിൻ അബ്ദുൽ വഹാബിനെയും ഈ കുഞ്ഞീദ് എന്ന മുജാഹിദ് മൗലവിയുടെയും സ്വന്തം ഊഹിച്ചുണ്ടാക്കിയ കരിഞ്ചന്തയായ തൗഹീദാണ് ഇത്തരം തൗഹീദിൽ നിങ്ങൾ അകപ്പെട്ടാൽ മന്നഹദി അമ്രിൻ അഹാദാമാലി സമിൻദുൻ ഈ ഇസ്ലാമിൽ പുതിയതായിട്ട് നബിസ്ലാല് മാും സുഹാബത്തും സലഫസ്വാലങ്ങളും പഠിപ്പിക്കാത്ത ഏതെങ്കിലും ഒരു ആശയം ശിർക്കായി കൊണ്ടുവന്നാൽ ആ ആശയത്തെ തള്ളണം അത് ഈബിനു തേമിയ പടച്ചുണ്ടാക്കിയതാണ് അപ്പോൾ ഈ ഒരു കരിഞ്ചന്തയായ തൗഹീദിൽ നിന്ന് വഹാബി പ്രസ്ഥാനം മാറി നിൽക്കണം പ്രസ്ഥാനം അതിരുന്ന് മാറി നിന്ന് അഹദസുന്നൽ ജമാത്തിൻ്റെ യഥാർത്ഥ ആശയത്തിലേക്ക് വരണമെന്നും ഈ അഹദസുന്നുൽജത്തിൽ അടിയുറച്ച് നിൽക്കുന്ന ഞങ്ങളെ എന്നൊന്നും അള്ളാഹു സുബാനുത്തൽ അഹ്സുന്നൽ അൽ ജമായത്തിൽ അടിയുറച്ച് നിർത്തുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി അസ്സലാ വൈക്കും വരഹമുല്ലാത്ത വരക്കാത്തു